നമ്മുടെ വീട്ടുമുറ്റത്ത് ഇതുവരെ കായ്ക്കാത്ത മാവും പ്ലാവും ഒക്കെ ഉണ്ടെങ്കിൽ അത് നിറയെ കായ്ക്കാൻ സഹായിക്കുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു വളത്തെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഈ ഒരു വളം തയ്യാറാക്കിയെടുക്കാനായിട്ട് നമുക്ക് ഒത്തിരി സമയമൊന്നും ആവശ്യമില്ല. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വളരെ ചുരുങ്ങിയ ചെലവിൽ നമ്മുടെ ചെടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു വളപ്രയോഗമാണ് കേട്ടോ ഇത്. അപ്പോൾ സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ആക്കാനും മറക്കരുത്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ വീട്ടിലുള്ള പ്ലാവാണെങ്കിലും മാവാണെങ്കിലും അത് നന്നായിട്ട് കായ്ക്കുന്നില്ല എന്നുള്ളതാണ് പൊതുവെയുള്ള പരാതി. അപ്പോൾ നമ്മുടെ ഈ മാവ് 8 മാസമൊക്കെ എത്തിയിട്ടുള്ള കമ്പുകളിലാണ് പൂവിടുന്നതെങ്കിൽ നമ്മുടെ പ്ലാവിനെ സംബന്ധിച്ച് പ്ലാവിൻ്റെ മെയിനായിട്ടുള്ള തടിയിലാണ് നമ്മുടെ പ്ലാവ് തിരിയിടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മെയിനായിട്ടുള്ള ബ്രാഞ്ചസിലെല്ലാം നല്ല രീതിയിൽ സൂര്യപ്രകാശം കിട്ടണം. അപ്പോൾ മാവിനാണെങ്കിലും പ്ലാവിനാണെങ്കിലും നിറയെ കായപിടുത്തം ഉണ്ടാവാനായിട്ട് അത്യാവശ്യമായിട്ട് വേണ്ട ഒന്നാണ് സൂര്യപ്രകാശം. നല്ല രീതിയിൽ സൂര്യപ്രകാശം കിട്ടിയാൽ മാത്രമേ നമ്മുടെ മാവും പ്ലാവും ഒക്കെ നിറയെ പൂക്കുകയുള്ളൂ. ഇപ്പോൾ മാവിനാണെങ്കിൽ മാവിൻ്റെ കമ്പുകളെല്ലാം നമ്മളൊന്ന് പ്രൂൺ ചെയ്ത് നിർത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമ്മൾ ഈ ഒരു സമയത്ത് മാവ് പ്രൂൺ ചെയ്ത് നിർത്തിയാൽ മാത്രമേ ഡിസംബറോടുകൂടി നമ്മുടെ മാവിൽ ഒരു 7 മാസം 8 മാസമൊക്കെ പ്രായമായിട്ടുള്ള കമ്പുകൾ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കമ്പുകളിൽ മാത്രമേ നമ്മുടെ മാവ് പൂവിടുകയുള്ളൂ. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ മാവ് പ്രൂൺ ചെയ്ത് നിർത്തേണ്ട അത്യാവശ്യമാണ്. അപ്പോൾ നന്നായിട്ട് സൂര്യപ്രകാശം കിട്ടാനായിട്ട് ഈ പ്ലാവിൻ്റെ ഉണങ്ങിയ കമ്പുകളും അതുപോലെ ആവശ്യമില്ലാത്ത കമ്പുകളെല്ലാം ഒന്ന് കട്ട് ചെയ്ത് നിർത്തണം. അപ്പോൾ പ്രൂണിംഗ് ആണ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ടത്. നല്ല രീതിയിൽ സൂര്യപ്രകാശം കിട്ടിയാൽ മാത്രമേ ഈ മാവും പ്ലാവും ഒക്കെ നന്നായിട്ട് കായപിടിച്ച് കിട്ടുകയുള്ളൂ. അതിനുശേഷം നമ്മുടെ ഈ ഒരു വളവും കൂടി ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ എത്ര കായ്ക്കാത്ത മാവാണെങ്കിലും പ്ലാവാണെങ്കിലും നമുക്കതിൽ നിറയെ കായപിടിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു വളം തയ്യാറാക്കാനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് കഞ്ഞിവെള്ളമാണ്. നന്നായിട്ട് പുളിപ്പിച്ച കഞ്ഞിവെള്ളം. അപ്പോൾ നമ്മുടെ അടുക്കളയിൽ ദാ ഇതുപോലെ ഒരു ബക്കറ്റ് വെക്കുകയാണെങ്കിൽ ഈ വേസ്റ്റ് വരുന്ന കഞ്ഞിവെള്ളമെല്ലാം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു വെക്കാം. അപ്പോൾ ഞാനിതങ്ങനെ എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഈ ഒരു കഞ്ഞിവെള്ളത്തിലേക്ക് നമ്മൾ ചേർക്കുന്നത് കപ്പലണ്ടി പിണ്ണാക്കാണ്. 2 പിടിയോളം കപ്പലണ്ടി പിണ്ണാക്ക് ചേർത്ത് വെക്കാം. പിന്നെ ഈ കപ്പലണ്ടി പിണ്ണാക്ക് ഇതുപോലെ ഡയറക്റ്റ് ആയിട്ട് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു 2-3 മണിക്കൂർ വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് കുതിർത്തിയതിന് ശേഷം വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഈ കപ്പലണ്ടി പിണ്ണാക്ക് നമ്മുടെ ചെടികൾക്ക് വളരെ നല്ലതാണ് കേട്ടോ. നമ്മുടെ ചെടികളുടെ ഗ്രോത്ത് കൂട്ടാനായിട്ട് ഇത് വളരെ ഏറെ സഹായിക്കും. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് 1 പിടിയോളം ചാരമാണ് കേട്ടോ. അപ്പോൾ ചാരത്തിൽ ധാരാളം പൊട്ടാഷ് അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ചെടികളെ പെട്ടെന്ന് പൂക്കാനും കായ്ക്കാനും ഒക്കെ ഏറെ സഹായിക്കുന്ന ഒന്നാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം 3 ദിവസമെങ്കിലും ഇത് അടച്ചു വെക്കണം. അതിനുശേഷം നമുക്ക് ഈ ഒരു വളം ഉപയോഗിക്കാം. നന്നായിട്ട് പുളിപ്പിച്ചതിന് ശേഷം ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്, എങ്കിലേ നമ്മൾ വിചാരിക്കുന്ന ഒരു റിസൾട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. നന്നായിട്ട് പുളിക്കുമ്പോൾ ധാരാളം സൂക്ഷ്മാണുക്കൾ ഈ ഒരു വളത്തിൽ ഉണ്ടാവും. 3 ദിവസം കഴിയുമ്പോൾ ഇത് നന്നായിട്ട് നേർപ്പിച്ച് നമുക്ക് മാവിൻ്റെയും പ്ലാവിൻ്റെയും ഒക്കെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ 10 ഇരട്ടിയോളമെങ്കിലും വെള്ളം ചേർത്ത് നേർപ്പിച്ചതിന് ശേഷം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇത് നമ്മുടെ മാവിനും പ്ലാവിനും മാത്രമല്ല കേട്ടോ, നമ്മുടെ എല്ലാ ചെടികൾക്കും മരങ്ങൾക്കും എല്ലാം ഒരേപോലെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ചെറിയ ചെടികൾക്കൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ നന്നായിട്ട് നേർപ്പിച്ചതിന് ശേഷം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ചെടികൾ ഉണങ്ങിപ്പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. പിന്നെ മാവിനും പ്ലാവിനും ഒക്കെ നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ ചുവട്ടിൽ നിന്നും 2 അടി മാറി ഒരു കുഴി എടുത്തതിന് ശേഷം ആ കുഴിയിൽ ഈ ഒരു വളം ഒഴിച്ച് അത് മണ്ണിട്ട് മൂടിക്കൊടുക്കണം. ഈ ഒരു മരങ്ങളുടെ എല്ലാം ആക്റ്റീവായിട്ടുള്ള വേരുകളുള്ളത് ആ ഒരു ഭാഗത്തായിരിക്കും. അപ്പോൾ ആ ഒരു ഭാഗത്ത് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മരങ്ങൾക്ക് അത് പെട്ടെന്ന് വലിച്ചെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് ഈ ഒരു വളം പച്ചച്ചാണകത്തിന് പകരമായിട്ട് ഉപയോഗിക്കാം കേട്ടോ. ഇപ്പോൾ പച്ചച്ചാണകമൊന്നും എല്ലാവർക്കും കിട്ടണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ ഈ ഒരു വളം തയ്യാറാക്കി നമ്മൾ നൽകുകയാണെങ്കിൽ നമ്മുടെ ചെടികൾക്ക് നല്ലൊരു വളർച്ച ഉണ്ടാവാനും അതുപോലെ തന്നെ നമ്മുടെ ചെടികൾക്ക് രോഗപ്രതിരോധ ശേഷി ഉണ്ടാവാനും ചെടികൾ വളരെ പെട്ടെന്ന് പൂക്കാനും കായ്ക്കാനും ഒക്കെ ഈ ഒരു വളം നമ്മളെ ഏറെ സഹായിക്കും. പിന്നെ നമ്മൾ ഈ ഒരു വളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മട്ട് വരാതെ വേണോട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ട്, അതായത് തെളിയൂറ്റി വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്.
ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ മട്ട് വരികയാണെങ്കിൽ ഉറുമ്പുകളുടെ ശല്യം ഉണ്ടാവാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പം അതൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ നമ്മുടെ മാവിനെയും പ്ലാവിനെയൊക്കെ സംബന്ധിച്ച് അത് നിറയെ പൂക്കണമെങ്കിലും കായ്ക്കണമെങ്കിലും ഒക്കെ വളപ്രയോഗവും അതുപോലെ നനയും വളരെ അത്യാവശ്യമാണ്. അപ്പോൾ നല്ല രീതിയിൽ ജൈവ വളങ്ങൾ കൊടുക്കുക, അതുപോലെ നന്നായിട്ട് നനച്ചു കൊടുക്കുകയും ചെയ്യുക. ഇപ്പോൾ വേനൽക്കാലമൊക്കെ ആണെങ്കിൽ കരിയിലയോ പച്ചിലയോ ഒക്കെ ഉപയോഗിച്ച് ചുവട്ടിൽ പൊതയിട്ട് കൊടുക്കുന്നതും വളരെ നല്ലതാണ്. മാവിൻ്റെയും പ്ലാവിൻ്റെയും ഒക്കെ ഒത്തിരി വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വളപ്രയോഗം ചെയ്യേണ്ട രീതിയെക്കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് എല്ലാവർക്കും വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.